എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത്. 2023 ആണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അത് തൊട്ട് അതിനു മുമ്പ് തന്നെ എൻ്റെ മമ്മിയും പപ്പയും ഇവിടെ വന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ILTS വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഇവിടെ വന്നത്. അടിമ വയ്ക്കുന്ന അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇത് പോയി എഴുത്, എന്നിട്ട് കിട്ടുവാണെങ്കിൽ നീ നിനക്ക് മനസ്സ് വരുവാണെങ്കിൽ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ILTS പോയി എഴുതി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഓവറോൾ 6.5 കിട്ടി. ഞാൻ ഒരു ക്ലാസ്സിനോ ഒരു ഇതിനോ പോയിട്ടില്ല, കോച്ചിങ്ങിനോ ക്ലാസ്സസോ അറ്റൻഡ് ചെയ്യാതെ ഫസ്റ്റ് ടൈം തന്നെ പരീക്ഷ എഴുതി 6.5 ഓവറോൾ കിട്ടി. പക്ഷേ അതുകൊണ്ട് മാത്രം എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ അത് കഴിഞ്ഞു എനിക്കുണ്ടായി. അപ്പോഴൊക്കെ ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കുകൾ സമീപിക്കാൻ തുടങ്ങി എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട്. അങ്ങനെ ബാങ്കുകൾ സമീപിക്കുമ്പം എനിക്ക് ആ സമയത്ത് 59 ആയിരുന്നു എൻ്റെ ലാസ്റ്റ് MBA ഗ്രേഡ്. അപ്പം 59 വെച്ചിട്ട് ഒരിടത്തും എഡ്യൂക്കേഷൻ ലോൺ കിട്ടൂല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രൂപവും കൊണ്ടാണ് ഞാൻ ഓരോ ബാങ്കുകളിലും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ബാങ്കിൽ ചെന്നു, അവരെനിക്ക് ലോൺ ആപ്ലിക്കേഷൻ തന്നു, അതങ്ങനെ സാങ്ഷനായി. സാങ്ഷനായി കഴിഞ്ഞപ്പോഴേക്കും ജാനുവരിയിൽ സാങ്ഷനായി. ഞാൻ കാനഡയ്ക്കൊരു കോളേജിലേക്കാണ് ആദ്യം അഡ്മിഷൻ കൊടുത്തത്. അങ്ങനെ ഓൾമോസ്റ്റ് അതെല്ലാം കംപ്ലീറ്റ് ആയി, ഞങ്ങളുടെ ലോൺ സാങ്ഷനായി. ക്യാഷ് അക്കൗണ്ടിലേക്ക് വരാനായപ്പോഴേക്കും കാനഡയിലൊരു റൂള് വന്നു, സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഡിപ്പെൻഡൻറ്റിനെ വിസ അലൗഡ് അല്ല. അങ്ങനെ വന്നപ്പോഴേക്കും ഞങ്ങളുടെ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ലാസ്റ്റ് നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരെ എത്തി. എന്നിട്ട് ബാങ്കുകാരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരൊരുപാട് ചീത്ത പറഞ്ഞു. കാര്യം ഇങ്ങനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ഒരു ആപ്ലിക്കേഷൻ ഇന്ന സമയത്തിനുള്ളിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ലാസ്റ്റ് അവരോട് ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ രൂപം കൊണ്ട് പോയതിൻ്റെ അനുഗ്രഹമായിട്ട് 4 മാസത്തോളം അവർ ആ ലോൺ ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോഴാണ് ആ സമയത്തിനുള്ളിലാണ് എനിക്ക് ജർമ്മനിക്കൊരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ എന്നാലും 59% എന്നുള്ളത് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്നാലും ആ ഒരു പെർസെൻറ്റേജ് വെച്ച് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ അഡ്മിഷൻ കിട്ടി. ILTS സാധാരണ ജർമ്മൻ ഭാഷ വേണമെന്നുള്ള നിർബന്ധമാണ്. എങ്കിലും ILTS വെച്ചിട്ട് ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതും മാസ്റ്റേഴ്സിന് തന്നെ കിട്ടി. ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് തന്നെ ഫിനാൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് മുമ്പത്തെ PG ചെയ്തേക്കുന്ന ഫിനാൻസാണ്. അപ്പോൾ അത് കാരണം അതിന് എനിക്ക് മാസ്റ്റേഴ്സിന് ഫിനാൻസായിട്ട് തന്നെ, ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസായിട്ട് തന്നെ കിട്ടി. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അമ്മ മാതാവ് സാധിച്ചു തന്നു. അതേപോലെ തന്നെ 2 വർഷമായിട്ട് എനിക്ക് പെഡൽ നെക്കിന് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ബസ്സിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായതാണ്, ഒരാളുടെ കൈമുട്ട് കൊണ്ടതാണ്. അതിനുശേഷം ഞാൻ എക്സ്റേയിലൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ മസിൽ ഫുൾ ടൈറ്റനായി പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഫുൾ ടൈം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ തൈലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുരട്ടിക്കൊടുത്ത് ഇപ്പോൾ ആ വേദന എനിക്കധികം ഇല്ല. അതേപോലെ തന്നെ ഈ ബാങ്ക് ലോൺ സാങ്ഷനായി, അത് 4 മാസത്തോളം ഹോൾഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടന്നു. അടുത്ത മാസം 2nd ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഉപരിപഠനത്തിനായിട്ട്. അമ്മ മാതാവിന് 1000 നന്ദി. ലൂക്കായുടെ സുവിശേഷം 1 49 തിരുവചനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഏഞ്ചൽ എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്ക് വിദേശത്ത് പോകുവാനുണ്ടായിരുന്ന വലിയ തടസ്സങ്ങൾ, വിദേശത്ത് പോകുവാൻ സാഹചര്യങ്ങൾ എല്ലാം റെഡിയായി വന്നപ്പോൾ അവിടെ വന്ന നിയമവ്യത്യാസം മൂലം ജീവിത പങ്കാളിയെ കൊണ്ടുപോകാനാവാത്ത അവസ്ഥ, അങ്ങനെ ആകെ കലുഷിതമായ സാഹചര്യത്തിലാണ് പരിശുദ്ധമ്മയുടെ സബിതത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും അമ്മ മാതാവ് പുതിയ വഴികൾ എപ്പോഴും മകൾക്ക് തുറന്നു കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യത്തേത് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അപ്പോൾ ബാങ്ക് ലോൺ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയെ കൊണ്ടുപോകാനാവാത്ത അവസ്ഥകൾ ഉരുത്തിരിഞ്ഞു. വീണ്ടും ബാങ്ക് ലോൺ 3-4 മാസം ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തേക്ക്, ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങുകയും വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവൾ പഠിച്ച ELTS കൊണ്ട് തന്നെ, ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനം കൊണ്ട് തന്നെ ജർമ്മനിയിൽ ജോലി കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്തു. ഇത് നമ്മൾക്ക് ഒരു വഴിയടയുമ്പോൾ അതോടുകൂടി ജീവിതം തീരുന്നു എന്ന് കരുതുന്നവരാണ് കൂടുതലും. എന്നാൽ പരിശുദ്ധമ്മയിൽ ശരണപ്പെട്ട് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുമ്പോൾ 1 പകരം 10 വഴികൾ അമ്മ എപ്പോഴും തുറക്കുന്നത് കാണുവാനാവും.
ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്കുണ്ടാവേണ്ട ഏറ്റവും അടിസ്ഥാന പ്രത്യാശ, അമ്മ മാതാവ് കൈവിടാതെ താങ്ങിക്കൊള്ളും, എല്ലാം അവസാനിക്കുന്നുവെന്ന് കരുതുമ്പോഴും ആ കാൽവരിയുടെ കുരിശിൽ ഈശോയുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചുവെന്ന് എല്ലാവരും വിധിയെഴുതുമ്പോഴും അമ്മ മാതാവ് 11 ശിഷ്യരെ മാളികമുറിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയ്ക്ക് തുടക്കം കുറിക്കുവാനുള്ള പ്രാർത്ഥന നടത്തുന്നത് തിരുവചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ്. ഇത് തന്നെ ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്ന പ്രത്യാശയും. ജീവിതം ഏറെ ക്ലേശത്തിലൂടെ പോവുകയും സങ്കടം മാത്രം തുടർച്ചയായി വരികയും ആഗ്രഹിക്കുന്ന നന്മകൾ അകന്നു പോവുകയും ചെയ്യുമ്പോൾ നിരാശപ്പെടാതെ വീണ്ടും അമ്മയിൽ ശരണപ്പെടുമ്പോൾ അമ്മ മാതാവ് പുതിയ വഴികൾ തുറന്നു തന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുതന്നെ മകൾ പറയുന്നുണ്ട്, പണ്ടെപ്പോഴും ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു കൈമുട്ട് കൊണ്ടുണ്ടായ പിടലിയുടെ വലിയ വേദന, അതിൻ്റെ ക്ഷതവും, അത് ഉടമ്പടി തൈലം ഒന്ന് അല്പനാളൊന്ന് ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മകളെ നയിച്ചതിനെക്കുറിച്ചും, അമ്മ മാതാവിൻ്റെ തിരുനടയിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. അമ്മ മാതാവ് ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്കത് അനുഗ്രഹമാക്കി മാറ്റിത്തരും. പ്രത്യാശയോടെ അമ്മയുടെ തിരുനടയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലകൊള്ളാം. എന്നും അനുഗ്രഹിക്കുന്ന അമ്മയുടെ കൃപാസനം സന്നിധാനത്തിൽ ജീവിതത്തെ ശരണത്തോടെ സമർപ്പിക്കുമ്പോൾ ഈശോയുടെ അനുഗ്രഹിക്കുന്ന നിരന്തരമായ സഹായം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരമായിത്തീരും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.